അശ്വിനി പറയുന്നത് സാധാരണഗതിയിൽ ഒരു ലോജിക്കലായി ഉപയോഗിച്ചാൽ സ്വർണം നിക്ഷേപമായി കണക്കാക്കാം, അത് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ തനിക്ക് ഉപകാരപ്പെട്ടു എന്നും എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി പറയുകയാണ്. തീർച്ചയായിട്ടും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ബിക്കോസ് അതൊരു ലോങ് ടൈമായിട്ട് ഞങ്ങൾക്ക് സേവ് ആക്കുന്ന പറ്റുന്ന ഒരു ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഗോൾഡ് ഇതുവരെ നമുക്ക് പ്രൈസ് കുറഞ്ഞിട്ടില്ല, പ്രൈസ് ഹൈ എന്ന ആണുള്ളത്. അപ്പോൾ അമ്മമാർക്ക് ഒരു ഇതുണ്ടല്ലോ, എന്തെങ്കിലും കുറച്ച് ചെറിയ പൈസ ഉണ്ടെങ്കിൽ ചെറിയ പൈസ പൈസ വെച്ച് വെച്ചിട്ട് നമ്മൾ ഗോൾഡ് എടുക്കുകയാണ്. ചെറിയ കുറച്ച് റേറ്റ് ഉണ്ടായ ഗോൾഡ് ഇന്ന് വാല്യൂ കൂടുതലാണ്. അങ്ങനെ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആണ്. നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഗോൾഡ് കോയിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങിയിട്ടാണോ ചെയ്യുന്നത്? കൂടുതലായിട്ട് ഗോൾഡ് ആഭരണങ്ങളാണ് വേണ്ടപ്പോൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ ഉണ്ടാകുമ്പോൾ അവർ കോയിൻസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ടായി. വിലയെങ്ങനെ കൂടിയാലും മഞ്ഞ ലോഹത്തോടുള്ള മലയാളിയുടെ പ്രിയം മോഹം ഒരിക്കലും കുറയുന്നില്ല എന്നാണ് പ്രതികളിൽ നമ്മൾ കേട്ടുവന്നത്. അടുത്ത കാലത്തൊന്നും വില കുറയാനും സാധ്യതയില്ല എന്നാണ് വിദഗ്ധരും പറയുന്നത്. പക്ഷേ പുതിയ കാലത്ത് സ്വർണത്തിൽ നിന്ന് മാറി നടക്കുന്ന ചില കുടുംബങ്ങളുടെ പ്രതികൾ നമ്മൾ കേട്ടു. എന്തായാലും സ്വർണ്ണവില വരും ദിവസങ്ങളിൽ ഈ രീതിയിൽ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. നമ്മുടെ ഒരു ശരാശരിയുടെ മലയാളി ജീവിതത്തെ അത് വലിയ രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ പുതിയ നിക്ഷേപ സാധ്യതകളും തുടർന്ന് വരികയാണ്. അതിലേക്ക് മലയാളിയുടെ ഒരു അഭിരുചി മാറുമോ എന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.